അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് അതിഥിയായി കടന്നു വന്നിരിക്കുന്ന ദേവദാസനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ ടി എസ് സാമുവൽക്കുട്ടി എന്നാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ആഴമായതാണ്. എൻ്റെ പപ്പയുടെ കൂടെ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ അധ്യാപകനായിരുന്നു. അങ്ങനെ ഒത്തിരി ബന്ധങ്ങളുള്ള ഒരു ദേവദാസനാണ്. പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ അസംബ്ലി സഭയുടെ കേരളത്തിലെ ആദ്യത്തെ ബൈബിൾ കോളേജായ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് കഴിഞ്ഞ ചില ദീർഘവർഷങ്ങൾ അദ്ദേഹം സേവനമനുഷ്ഠിപ്പാൻ കർത്താവ് കൃപ ചെയ്തു എന്ന് നമ്മളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ സന്തോഷിക്കുകയും കർത്താവിൻ്റെ വചനത്തിൽ നിന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവദാസനെ ക്ഷണിക്കുകയും ചെയ്യും. കർത്താവിന് മഹത്വം. ഇന്ന് ഈ ആരാധനയിൽ നിങ്ങളോടുകൂടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്നേക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ സഭയുടെ ഇപ്പോഴത്തെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്സാം ജോർജ് അതേ ഓർപ്പിച്ചതുപോലെ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ അതേ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി കോഴ്സിന് പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനോടുകൂടെ ദൈവത്തിന് പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഒരു 10-40 അധികം വർഷങ്ങൾ അവർ തമ്മിലുള്ള ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. ഈ ദൈവദാസൻ ഇവിടെ സഭയുടെ ശുശ്രൂഷകനായി വന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഈ സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളോടുകൂടെ ആരാധനയിൽ പങ്കുചേരുന്നതിൽ സന്തോഷം. ഞാൻ വന്നത് കേരളത്തിൽ പുനലൂരുള്ള ബഥേൽ ബൈബിൾ കോളേജ് എന്ന സ്ഥാപനത്തെ പ്രതിനിധീകരിച്ചാണ്. ബഥേൽ ബൈബിൾ കോളേജിൻ്റെ വിദൂര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഈ ദോഹ കേന്ദ്രമാക്കി ഒരു ബൈബിൾ സ്റ്റഡി സെൻ്റർ ചില വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഗ്രാജുവേഷൻ സെറമണി 29 ഏപ്രിൽ ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി. അതിൽ സംബന്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിൽ വന്നത്. അതിനോട് ബന്ധപ്പെട്ട 1-2 ആഴ്ചകളിലൂടെ ഇവിടെ ആയിരിക്കാൻ സഹായിച്ചു. കർത്താവിന് വെച്ചാൽ ഈ വരുന്ന സൺഡേ മോർണിംഗിൽ തിരികെ കേരളത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. കഴിഞ്ഞ 96-ലധികം വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ബഥേൽ ബൈബിൾ കോളേജ്. ഈ കഴിഞ്ഞ വർഷം വരെ അത് ഏഷ്യ തിയോളജിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അക്രഡിറ്റിംഗ് ബോഡിയുടെ കീഴിലായിരുന്നു. എന്നാൽ ഈ വരുന്ന അധ്യയന വർഷം മുതൽ അത് സെനറ്റ് ഓഫ് സെറാമ്പൂർ കോളേജിൻ്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമായി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സ്നേഹിതർ, ദൈവദിനം പഠിക്കാൻ താല്പര്യമുള്ളവരെ അവിടേക്ക് നയിക്കാവുന്നതാണ്. തീർത്തും അത് അനുഗ്രഹപ്രദമായിരിക്കും. 1990 സെപ്റ്റംബർ മുതൽ ഞങ്ങൾ അവിടെയുള്ള ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ 31-ലധികം വർഷങ്ങളായി ആ ബൈബിൾ കോളേജിൻ്റെ ക്യാമ്പസിലാണ് ഞങ്ങൾ താമസിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ മാറി, ഞങ്ങൾക്കുള്ള ഒരു ചെറിയ ഭവനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ താമസിച്ച ബിൽഡിംഗ് ഏറ്റവും പഴക്കമുള്ളൊരു ബിൽഡിംഗാണ്. എന്നാൽ അത് ചില റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. പരിചയമുള്ള വളരെ ചുരുങ്ങിയ ചില സഹോദരങ്ങൾ എനിക്ക് ഈ ആരാധനയിലുണ്ട്. അവരെ എല്ലാവരുടെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് ദൈവത്തിന് പങ്കുവയ്ക്കാനായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ സമയം വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി നാം ദൈവവചനത്തിൽ നിന്ന് വിശുദ്ധ റോമാലേഖനം 13:11-14 വാക്യം. യെസ്,
കർത്താവിന് സ്തോത്രം. ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ച ഈ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് വാഴ്ത്തി നൽകുവാൻ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരോടും സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. കുഞ്ഞുങ്ങളോടും യുവതി യുവാക്കന്മാരോടും അതിനു മുകളിൽ പ്രായമുള്ള എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ വചനം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും അനുഗ്രഹമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ പൗലോസ്ലിഹ റോം എന്ന് പറയുന്ന വലിയ നഗരം സന്ദർശിക്കുന്നതിന് മുൻപ് തൻ്റെ സുവിശേഷം എന്താണ് എന്ന് അവിടെയുള്ള ദൈവജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കുന്ന ഒരു ലേഖനമാണ് വിശുദ്ധ റോമാലേഖനം. ആ വലിയ നഗരത്തിൽ അദ്ദേഹം പോയിരുന്നില്ല, അതുവരെയും അവിടേക്ക് ചെല്ലുന്നത്. വാസ്തവത്തിൽ ഈ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു സ്വതന്ത്ര പൗരനായി അവിടെ ചെന്നിട്ട് മറ്റ് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ആഗ്രഹിച്ച് ആണ് അദ്ദേഹം എഴുതുന്നത്. പക്ഷേ റോമിൽ ചെല്ലുന്നത് ബന്ധിതനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സഫലമാകണമെന്നില്ലാതെ ദൈവഹിതത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ വലിയ നഗരം സന്ദർശിക്കുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം എഴുതിയ ഒരു കത്താണ് റോമാലേഖനം. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ ഇത് കുറേ കൂടെ അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രയുടെ ഒടുവിലത്തെ കാലയളവിലാണ്. അതുകൊണ്ട് കുറേ കൂടെ പക്വതയാർന്ന ചിന്തകളാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്. മനുഷ്യൻ്റെ സൃഷ്ടി, മനുഷ്യൻ്റെ പാപം, മനുഷ്യൻ്റെ വീഴ്ച, വീഴ്ചയിലുള്ള പരാജയം, ആ പരാജയത്തിൽ ദൈവത്തിൻ്റെ ഇടപാട്, അതിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉദ്ധരിക്കാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഫലങ്ങൾ എന്താണ്, അതിൻ്റെ ഭാവി എന്താണ്, അതിനോടുള്ള നമ്മുടെ വ്യക്തിപരവും ഒരുമിച്ചുള്ള പ്രതികരണങ്ങൾ എന്തായിരിക്കണം, ഇങ്ങനെയുള്ള രക്ഷയുടെ അതിമഹത്തായിട്ടുള്ള വസ്തുതകളാണ് ഈ പുസ്തകം നമുക്ക് നിരത്തുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്ഷൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും നമ്മുടെ രക്ഷയെക്കുറിച്ചുമുള്ള മഹത്വകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഈ പുസ്തകം നമ്മുടെ രക്ഷാശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ രക്ഷയെക്കുറിച്ചുള്ള പഠനത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു മഹൽ ഗ്രന്ഥമാണ്. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായനയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത് ഈ 13 അധ്യായത്തിൻ്റെ 11-14 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ പൗലോസ്ലിഹ ദൈവസഭയോട് കൊടുക്കുന്ന അന്തിമമായ ചില ദൂതുകളാണ്. അതിലേക്ക് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാണ് 11 വാക്യം ആരംഭിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ. എന്താണ് ഇത് ചെയ്യേണ്ടത്? അത് മനസ്സിലാക്കാൻ അടുത്ത 13 അധ്യായത്തിലെ ബാക്കിയുള്ള വാക്യങ്ങളും 12 അധ്യായത്തിൻ്റെ 1-13 വരെയുള്ള വാക്യങ്ങളും 14 അധ്യായവും കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നത്. 11 അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയുടെ മഹത്വം അദ്ദേഹം വർണ്ണിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും, അവൻ്റെ വഴികൾ എത്ര അഗോചരമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിയവനാർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവന് എന്നേക്കും മഹത്വം, ആമേൻ. നമ്മുടെ രക്ഷയിൽ നമുക്ക് പ്രശംസിക്കാനായിട്ടൊന്നുമില്ല. നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം ആത്മാവിൽ നിറഞ്ഞെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ചുരുക്കത്തിൽ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവന് എന്നേക്കും മഹത്വമാമേൻ. സഹോദരങ്ങളെ, മുഴുവൻ ക്രിസ്തീയ ജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു മഹാപണ്ഡിതനായിരുന്നു കാൽവിൻ എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം പറഞ്ഞു, ദ ചീഫ് എൻഡ് ഓഫ് മാൻ ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെയുള്ള ഈ ആരാധനയുടെയും ഉദ്ദേശം അത് തന്നെയാണ്, ഗ്ലോറിഫൈങ് ഗോഡ്. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അതിന് 12 അധ്യായത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരണം. അവിടെ അദ്ദേഹം ആദ്യത്തെ 2 വാക്യങ്ങൾ, പിന്നീട് 3-8 വരെയുള്ള വാക്യങ്ങൾ,
പിന്നീട് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 14 മുതൽ അതിൻ്റെ 21 വരെയുള്ള വാക്യങ്ങൾ, 13:1-7 വരെയുള്ള വാക്യങ്ങൾ, 8 മുതൽ 10 വരെ, ഇങ്ങനെ പല നിലകളിൽ വിവിധ തരം ബന്ധങ്ങളെക്കുറിച്ച് പൗലോസ് ലിഹ നമ്മളോട് പറഞ്ഞിട്ട് ഒടുവിൽ അദ്ദേഹം പറയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാണ്. അതെന്താണ്? ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു, എന്നിങ്ങനെ നമ്മുടെ രക്ഷ അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കാം എന്നുള്ള ഒരു വീക്ഷണത്തിലല്ല ഒരു ദൈവവൈതൽ ക്രിസ്ത്യജീവൻ നയിക്കേണ്ടത്. കർത്താവിനോടുകൂടെ ആയിരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. കുറേ പ്രായം പിന്നിട്ട ആളുകൾക്ക് മാത്രമല്ല യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമന പ്രത്യാശ ഉണ്ടാകേണ്ടത്. നല്ല യൗവനക്കാരൻ ചിന്തിക്കുന്ന സഹോദരങ്ങൾ, നല്ല ബാല്യക്കാരൻ ചിന്തിക്കുന്ന സഹോദരങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങേണ്ട ഒരു വസ്തുതയാണ് ക്രിസ്തുജീവിതത്തിൻ്റെ ഭാവി പ്രത്യാശ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, അവനോടുകൂടെ നാം ആയിരിക്കുന്ന വസ്തുത. ഇതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട വസ്തുത. എന്നാൽ അതിൻ്റെ തുടക്കം 12-ാം അധ്യായത്തിലാണ്. അവിടെ എന്താണ് പൗലോസ് ലിഹ നമ്മോട് പറയുന്നത്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി തീരണം. യു നിങ്ങൾ റീസണബിൾ വർഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു, ബുദ്ധിയുള്ള ആരാധന എന്നതിന് പൗലോസ് ലിഹ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് റീസണബിൾ എന്ന് പറഞ്ഞാൽ ആരാധന മനുഷ്യനിൽ നിന്ന് മാത്രമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. മൃഗങ്ങളെ ദൈവം അങ്ങനെ റീസണബിളായിട്ടുള്ള ഒരു ബീങ്ങായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. പകരം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു കാര്യമല്ല ആരാധന, അത് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്, അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അത് നാം നിറവേറ്റുന്നത് ആരാധനയിൽ കൂടെയാണ്. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വസ്തുത. എന്നാൽ ഇവിടെ ആരാധനയുടെ എല്ലാ കാര്യങ്ങളും പൗലോസ് ഒരുപോലെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നില്ല. ആരാധനയെക്കുറിച്ച് പൗലോസ് ലിഹ പറയുന്ന ചില കാര്യങ്ങൾ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 14-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളുണ്ട്. അവിടെയുള്ളത് ഒരു കൂടിവരവിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം. ഇതൊരു കൂടിവരവാണ്, നാം ഒരുമിച്ച് കൂടുന്ന ഈ ആരാധനയിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ആ വചനങ്ങൾ നമ്മോട് പറയുന്നു. അതിൽ വ്യാഖ്യാനം, അന്യഭാഷ, കൃപാവരങ്ങൾ, പിന്നെ വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, ഇവയെല്ലാം കുടിക്കലർന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള പ്രവൃത്തികളുടെ ഒരിടമാണ് ആരാധന. എന്നാൽ ആരാധനയുടെ മറ്റൊരു ഭാഗമാണ് പൗലോസ് ലിഹ ഇവിടെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. റോമാസഭയിലെ വിശ്വാസികളിൽ ഏറെ പങ്കാളുകളും അടിമകളായിരുന്ന ആളുകളാണ്. ആ പട്ടണത്തിൽ തന്നെയുള്ള 2/3 ജനങ്ങൾ അടിമകളായിരുന്നു. അതിൽ ക്രിസ്ത്യാനികളും ഏറെ പേരും അടിമകളായിരുന്നു. യജമാനന്മാരുടെ കീഴിൽ പണിയെടുത്തിരുന്ന ആ ജനങ്ങളോട് കൂടിവരവുള്ളിലുള്ള ആരാധനയെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധനയ്ക്കൊരു റിലമുണ്ട്, ഒരു തലമുണ്ട്, അത് എങ്ങനെയായിരിക്കണം എന്നാണ് ഈ വചനങ്ങളിൽ വ്യക്തമാക്കുന്നത്. ആരാധനയിൽ പ്രധാനമായി ഒരു 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1, ആരാധന ദൈവ മഹത്വം നമ്മൾ ദർശിക്കുന്നതാണ്. അതല്ലേ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് എന്ത് ഫലമുണ്ടായി? അദ്ദേഹം പറയുന്നു, ഞാൻ നശിച്ചു, ഞാൻ എനിക്കയ്യോ കഷ്ടം എന്ന് പറയുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അതേ, കർത്താവേ അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ദൈവഹിതത്തിന് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി, ദൗത്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുവനായി മാറി. ദൈവത്തിനെ കുറിച്ചുള്ള ആ തിരുമഹത്വമാണ് ഇന്ന് രാവിലെ രൂപാന്തരത്തിന് കാരണമായി തീരും. സഹോദരങ്ങളെ, ഇവിടെ വന്നിട്ട് കുറച്ച് പാട്ടുപാടി അന്യഭാഷകൾ പറഞ്ഞ് ഒരു പ്രസംഗം കേട്ട് തിരിച്ചു പോകാനല്ല ഇന്ന് രാവിലെ നിങ്ങളും ഞാനും ഈ ആരാധനയ്ക്ക് വന്നത്. ഉള്ളം തുറന്ന്, ഉൾക്കണ്ണുകൾ തുറന്ന് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചിട്ട് ആ മഹത്വത്തിന് കീഴ്പ്പെട്ട ഒരു ആത്മീക രൂപാന്തരം പ്രാപിച്ചവരായി തിരിച്ചു പോകാൻ, ദൈവ ദൗത്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി പോകാനാണ്
കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ആരാധനയിലുള്ള ഒരു പ്രധാന ഭാഗം നന്ദിയും സ്തുതിയുമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് രാവിലെ നാം ഇവിടെ വന്നത് കർത്താവിന് നന്ദികരേറ്റാണ്. ദൈവദാസൻ പറഞ്ഞു 50th year, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ 50th year മാത്രമല്ല, എന്നെയും നിങ്ങളെ ഈ ഭൂമിയിൽ ഇവിടെ ഇതുവരെ കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദി പറയണം. കർത്താവ് രക്ഷിച്ചതിന് നന്ദി പറയണം. ഈ കൃപകൾ തന്നതിന് നന്ദി പറയണം. നന്ദി പറയാത്ത ഒരു കാര്യം ഉണ്ടാകരുത്. ഇന്ന് രാവിലെ നമ്മുടെ ഉള്ള നന്ദി കൊണ്ട് നിറയണം. അത് കണ്ണുനീരായി, അത് പ്രാർത്ഥനയായി, അത് സ്തോത്രമായി മാറണം. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയാനാണ് അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നത്. 103rd Sankirtanathinte വാക്കുകൾ നമ്മളെപ്പോഴും ഇവിടെ ഉരുവിടാറുണ്ട്. എൻ മനമേ ഹോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്ത് വാഴ്ത്തുക. എൻ മനമേ ഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് രാവിലെ സഹോദരങ്ങളെ, എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വരുത്തൂ. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവന്നത് മുതൽ അല്ല, ഇവിടെ വന്ന ഈ സമയം ഇതുവരെ നിങ്ങളെ നിർത്തിയതിനെ ഓർത്ത് എത്ര നന്ദി പറയാം. 2 മണിക്കൂറുകൊണ്ട് തീരില്ല, ഒരു ജീവിതം മുഴുവനും ഉണ്ട്, ഇല്ല ഒരു നിത്യത മുഴുവൻ കർത്താവിന് നന്ദി പറയാൻ നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ 103rd Sankirtanathinte എന്ന് വായിക്കുമ്പോൾ ദാവീദ് പറയുന്നു, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞിട്ട് നന്ദി പറയാനുള്ള ഒരു പ്രയോറിറ്റി അദ്ദേഹം വയ്ക്കുകയാണ്. എന്താണ് ആ പ്രയോറിറ്റി? അവൻ നിന്റെ അകൃത്യമെല്ലാം മോചിക്കുന്നു. ഇന്ന് രാവിലെ ദൈവമക്കളെ, ഒരു വീട് ലഭിച്ചതിന്, കാറ് ലഭിച്ചതിന്, ജോലി ലഭിച്ചതിന് ഇതാണോ നന്ദി പറയേണ്ടത്? ഇതെല്ലാം നമ്മേക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ലൗകികരായ മനുഷ്യരുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഒരു ദൈവവൈദൽ കർത്താവിന് നന്ദി പറയുന്നത് എൻ്റെ ഐഹിക നന്മകൾക്കല്ല, അവൻ എന്നെ രക്ഷിച്ചു. ലോകസ്ഥാപനത്തിനുമേ അറുക്കപ്പെട്ട കുഞ്ഞാടിൽ എന്നെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവേ ഞാനങ്ങയ്ക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം കർത്താവ് തന്ന എല്ലാറ്റിനും നന്ദി പറയണം. നിലാരാധന നന്ദി കൊണ്ട് മാത്രം തീരുന്നല്ല, അത് നന്ദിയിൽ നിന്ന് സ്തുതിയിലേക്ക് മാറണം, പ്രൈസിലേക്ക് മാറണം. എന്താണ് പ്രൈസ്? പുകഴ്ച എന്ന് പറയുന്നത് അത് യോഗ്യതകളെ വർണ്ണിക്കുന്നതിനാണ് പുകഴ്ച എന്ന് പറയുന്നത്. നന്ദി എന്ന് പറയുന്നത് ഉപകാരങ്ങൾക്കാണ്. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം ദൈവദാസനോട് ചോദിച്ചു, അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം തന്നു, താങ്ക് യു എന്ന് പറയുന്നത് എൻ്റെ ഒരു കടപ്പാടാണ്. പക്ഷേ സ്തുതി എന്ന് പറയുന്നതല്ല, സ്തുതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആളത്വത്തിന് നമ്മൾ അർപ്പിക്കുന്ന ആ പ്രവൃത്തിയാണ്. കർത്താവ് ആരാണ് എടുത്തു പറയത്തക്ക? ഇത് കുറച്ച് പേര് സാക്ഷ്യം പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയില്ലാതിരുന്നു, കർത്താവ് തന്നു. എന്നാൽ എടുത്തു പറയാൻ ഒന്നുമില്ല എങ്കിലും ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കാൻ അർഹതയുണ്ടോ? കർത്താവിൻ്റെ മക്കളെ, ദൈവം ഒന്നും ഈ ആഴ്ചയിൽ ചെയ്തില്ല. പക്ഷേ ക്യാൻ യു പ്രൈസ് ദ ലോർഡ്? അവനെ സ്തുതിക്കാൻ കഴിയുമോ? നിങ്ങളൊരു ദൈവവൈതലാണെങ്കിൽ, എന്നെ ഒരു ദൈവവൈതലാക്കി മാറ്റിയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയോർത്ത് കർത്താവേ ഞാൻ നന്ദി പറയുന്നു. അങ്ങൻ്റെ സൃഷ്ടിതാവാണ്, അങ്ങൻ്റെ പിതാവാണ്, അങ്ങൻ്റെ വീണ്ടെടുപ്പുകാരനായി മാറി. അതിനാണ് ഞാൻ നന്ദി പറയേണ്ടത്. സ്തോത്രം. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ലൗകികതയിൽ നിന്നായിരിക്കരുത്, അത് ആത്മീയതയിൽ നിന്നായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം ക്രിസ്തുവിൽ കൂടെ നമുക്ക് എന്ത് ചെയ്തു, ആ വീണ്ടെടുപ്പിനെ ഓർത്താണ് ആരാധിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ ആഹാരം കുറഞ്ഞേക്കാം, പണത്തിന് കുറവ് വന്നേക്കാം, രോഗികളായി മാറിയേക്കാം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കാം, ഇതൊന്നും വരില്ല എന്ന് വചനം നമ്മോട് പറയുന്നില്ല. എന്നാൽ എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു, ദൈവപുത്രൻ എനിക്ക് വേണ്ടി ജീവൻ നൽകി, അവൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി വെളിപ്പിച്ചു, ദൈവത്തിന് അവകാശിയായും ക്രിസ്തുവിന് കൂട്ടവകാശിയായും എന്നെ മാറ്റി. അതുകൊണ്ട് ഞാൻ കർത്താവേ അങ്ങയെ സ്തുതിക്കുകയാണ്. യു ബിക്കെയിം മൈ റെഡീമർ, നീ എന്നെ വീണ്ടെടുപ്പുകാരനായി ഞാൻ തീർന്നു. ആരാധന സ്തോത്രവും സ്തുതിയുമാണ്. എന്നാൽ ആരാധനയുടെ തുടർന്നുള്ള ഭാഗം ആരാധന ഒരു യാഗാർപ്പണമാണ്. വർഷിപ്പ് ഈസ് എ സാക്രിഫൈസ്. അതാണ് ഈ 12th chapter ആദ്യ വാക്യം നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുവിൻ. ഈ വാക്യം നാം വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 1st chapter ഒക്കെ വിവരിക്കുന്ന ഒരു യാഗത്തിൻ്റെ ചിത്രമാണ് പൗലോസ്ലിഹിയുടെ മനസ്സിൽ വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മളും അതിനോട് ചേർന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല.
പഴയ നിയമ ആരാധന എന്ന് പറയുന്നത് യാഗങ്ങളോട് ബന്ധപ്പെട്ടിരുന്നു. ഒരു മനുഷ്യന് വെറുതെ ആരാധനാലയത്തിൽ പോകാൻ അന്ന് വ്യവസ്ഥയില്ല. അവൻ്റെ കയ്യിൽ കുറച്ച് ധാന്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രാവും കുഞ്ഞോ അതുമല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രാപ്തി ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആടോ മാടോ ഒരു മൃഗവുമായിട്ടാണ് അവൻ പോകുന്നത്. യാഗം എന്ന് പറയുന്ന ആ വാക്ക് അതൊരു പര്യായമാണ്, വർഷിപ്പിൻ്റെ പര്യായമാണ്, ആരാധനയുടെ പര്യായമാണ് യാഗം. യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നർത്ഥമാണുള്ളത്. അതിന് പകരം ഒരു മനുഷ്യന് പകരം ഒരു മൃഗം അർപ്പിക്കപ്പെടുന്നു. ആ സ്ഥാനത്ത് ആ മനുഷ്യൻ സ്വതന്ത്രനാകുന്നു, കുറ്റം ക്ഷമിക്കപ്പെടുന്നു, സമാധാനമുണ്ടാകുന്നു, ദൈവസന്തോഷം അനുഭവിക്കുന്നു. ആ നിലയിലുള്ള ഒരാരാധനയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ഒരു കാളയോ ആടിനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, ധാന്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, നാം കൊണ്ടുവന്നത് നമ്മളെ തന്നെയാണ്. ഞാനും നിങ്ങളും ഇന്ന് രാവിലെ ദൈവത്തിന് കൊടുക്കുന്നത് നമ്മുടെ പണത്തെയല്ല, നമ്മുടെ കഴിവുകളെ മാത്രമല്ല, നമുക്ക് തന്നിട്ടുള്ള ചില വസ്തുതകളെയല്ല, നിങ്ങളും ഞാനും എന്ന ആ വ്യക്തിത്വത്തെയാണ് ഇന്ന് രാവിലെ കർത്താവിന് കൊടുക്കേണ്ടത്. പഴയകാലത്തിൽ അത് അർപ്പിക്കാൻ ഒരു പുരോഹിതനുണ്ടായിരുന്നു, ഇന്ന് പാസ്റ്റർ അല്ല അതർപ്പിക്കുന്നത്. നിങ്ങളും ഞാനും തന്നെത്താൻ വന്നിട്ട് നമ്മളെ ദൈവത്തിന് അർപ്പിക്കുകയാണ്, കൊടുക്കുകയാണ്. വചനം കൊണ്ട് നമ്മളെ ഒന്ന് ഒരുക്കാൻ, ശുദ്ധീകരിക്കാൻ അന്നത്തെ പുരോഹിതന്മാരെ പോലെ ഇന്നും ദൈവദാസന്മാരെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരാധന, യാഗാർപ്പണം, എന്താണ് യാഗത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, യാഗത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നൽകൽ എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് ദൈവം തന്നെയാണ് നമ്മെ അത് ബോധ്യപ്പെടുത്തിയത്. ആ കർത്താവ് പറഞ്ഞു, ഞാൻ ദൈവം, യോഹന്നാൻ 3:16 വാക്യം നമുക്കറിയാം, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, എങ്ങനെയാണ് സ്നേഹിച്ചത്, ഹി ഗേവ് ഹിസ് ഓൺലി യൂസ് ബിഗോട്ടൺ സൺ, എന്തിനു വേണ്ടി തന്നു, നമ്മളെ കണ്ടിട്ട് തിരിച്ചു പോകാനല്ല, ടു ബിക്കം എ സാക്രിഫൈസ് ഫോർ അസ്. ഗോഡ് ഗേവ് ഹിസ് ഓൺലി സൺ, ആ നൽകലാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. ആരാധന സ്നേഹത്തിൻ്റെ മാറ്റുകൂടിയ അവസ്ഥയ്ക്കാണ്. സ്വർണത്തിന് മാറ്റുകൂടുമ്പോൾ നമ്മളതിനെ തങ്കമെന്ന് വിളിക്കുമെങ്കിൽ സ്നേഹത്തിൻ്റെ മാറ്റുകൂടിയ അവസ്ഥയാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന ഒരു നൽകലാണ്, അതൊരു ടോട്ടൽ ഗിവിംഗ് ആണ്. ശരീരങ്ങളെയും ശരീരങ്ങൾ ഉൾപ്പെട്ട ആ വ്യക്തി ജീവത്തെയും മുഴുവനായി കർത്താവിന് കാഴ്ചവെക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആരാധന എന്ന് പറയുന്നത്. ഇവിടെ ആരാധനയെ സൂചിപ്പിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന് വേണം, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന് യാഗമാക്കണം. കാരണം ശരീരത്തെക്കുറിച്ച് ഒരു താണ ചിന്ത നമ്മെ പഠിപ്പിക്കുന്നില്ല. ജഡാവതാരം നമ്മെ പഠിപ്പിക്കുന്ന ശരീരം പ്രധാനപ്പെട്ടതാണ്. ഒരു ഹിന്ദു തിയോളജിയിൽ ശരീരമെന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ ഒരു ബോണ്ടേജ് ആയിട്ടാണ്. അതിനെ എങ്ങനെയെങ്കിലും ദണ്ഡിപ്പിക്കുകയോ തപസ്സിരുന്ന് അതേ ശരീരത്തെ ദണ്ഡിപ്പിച്ചിട്ട് ഈ മോക്ഷം പ്രാപിക്കണമെന്ന് ചിന്തയാണ്. എന്നാൽ വചനം നമ്മോട് പറയുന്നു, അങ്ങനെയല്ല, ശരീരം ദൈവത്തിന് വിലയേറിയതാണ്. ശരീരത്തിൽ ആത്മാവ് വസിക്കുന്നു, ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മക്കളെ, പഴയ നിയമകാലത്ത് ഇസ്രായേലിൻ്റെ ആരാധനാലയിൽ ദൈവമന്ദിരം എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ദൈവസാന്നിധ്യം വന്നിരുന്നു. അവിടെ ആണ്ടിൽ ഒരിക്കൽ ഒരാൾ മാത്രമേ കയറിപ്പോയിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലെ ആരാധനാലയങ്ങൾ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നതല്ല, അതൊരു മൂവിങ് ടെമ്പിളാണ്. ഇന്ന് ഖത്തറിലാണെങ്കിൽ നാളെ സൗദി അറേബ്യയിൽ, സൗദി അറേബ്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, യൂറോപ്പിലോ അതേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലോ എവിടെയും പോകാവുന്ന ആരാധനാലയമാണ് ദൈവത്തിൻ്റെ ഭവനമായ ക്രിസ്തു വിശ്വാസി. അവൻ്റെ ശരീരത്തിലാണ് ഇന്ന് ദൈവം വസിക്കുന്നത്. ിലും നിങ്ങളിലും കൂടെ ദൈവ മഹത്വമാണ് വെളിപ്പെട്ടു വരേണ്ടത്. അതുകൊണ്ട് ശരീരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ വചനം പറയുന്നു, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഗ്ലോറിഫൈ ഗോഡ് ഇൻ യുവർ ബോഡീസ്. കൈയടിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, പാട്ടുപാടുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, വാട്ട് എവർ വി ഡു വിത്ത് ദിസ് ബോഡി മസ്റ്റ് ഗ്ലോറിഫൈ ഗോഡ്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആകാം, നിങ്ങളൊരു ഹൗസ് വൈഫ് ആകാം, നിങ്ങളൊരു ഹസ്ബൻഡ് ആകാം, ബിസിനസ് മാൻ ആകാം, ഒരു ഓഫീസറാകാം, ഒരു ഡോക്ടറാകാം, വാട്ട് എവർ മേ ബി യുവർ പ്രൊഫഷൻ, ഗ്ലോറിഫൈ ഗോഡ്. അതൊരു ആരാധനയായി മാറുകയാണ്. പക്ഷേ ഈ ആരാധനയും പ്രധാനമാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർക്കണം. മൂന്ന് വാക്കുകളാണ് പൗലോസ്ലീഹ അതിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മളോട് പറയുന്നത്. ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാമോ? ആ സോറി,
12:12 ഒന്നാം വാക്യം. യെസ്, നിങ്ങളുടെ ശരീരങ്ങളെ, യെസ്, പാദമുള്ള യാഗമായി സമർപ്പിക്കും. ഇത് മൂന്നും പഴയ നിയമ യാഗത്തോട് ബന്ധപ്പെട്ടതാണ്. പഴയ നിയമ കാലത്ത് ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ കൊണ്ടുവന്നാൽ അത് കൊല്ലപ്പെടും, അത് ദഹിക്കപ്പെടും, അതൊടുവിൽ ഒരു ചാമ്പലായി മാറും. ആ ചാമ്പൽ അല്ലെങ്കിൽ വെണ്ണീര് വേറെ സ്ഥലത്ത് കൊണ്ടുപോകും. ലേവ്യ പുസ്തകം 6:9-13 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ ഒരു യാഗത്തിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. പഴയ നിയമത്തിൽ ഒരു യാഗം കൊണ്ടുവരുന്നു, കൊല്ലപ്പെടുന്നു, ചാമ്പലാകുന്നു, പിന്നെ അതിനൊരു നിലനിൽപ്പില്ല. എന്നാൽ ആ സ്ഥാനത്ത് പുതിയ നിയമകാലത്ത് ഒരു യാഗമെന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളും ഞാനുമാണ്. നാം വരുന്നത് കൊല്ലപ്പെടാൻ വേണ്ടിയല്ല, കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ യാഗമാക്കി കഴിഞ്ഞാൽ അത് ജീവനും സമൃദ്ധിയുള്ള ജീവനുള്ളതായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരളവിൽ നമ്മൾ നൽകുകയാണ്, നമ്മളെ ഏൽപ്പിക്കുകയാണ്, യാഗപീഠത്തിലേക്ക് വയ്ക്കുകയാണ്. പക്ഷെ യാഗപീഠത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് ജീവനുള്ള യാഗവസ്തുക്കളായിട്ടാണ്. ഇന്ന് രാവിലെ ദൈവമക്കളെ ഓർക്കണം, നിങ്ങളും ഞാനും ജീവനുള്ള യാഗമായി ദൈവത്തിന് കൊടുക്കണം. ഇസഹാക്ക് യാഗപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരേ ഒരാളാണ്. പക്ഷെ ആ എഴുന്നേറ്റ് വരുമ്പോൾ ഇസഹാക്കിന് വിളിക്കാവുന്ന പേരാണ് എ ലിവിങ് സാക്രിഫൈസ്. തത്വത്തിൽ അവൻ അർപ്പിച്ചു. എബ്രായർ 11:17-18 വാക്യങ്ങൾ എഴുത്തുകാരൻ നമ്മോട് പറയുന്ന, വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ്. അർപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യാഗമർപ്പിച്ചു, അതാണ് സംഭവിച്ചത് വിശ്വാസത്താൽ. എന്നാൽ അവൻ തിരിച്ചു വന്നു. അതുകൊണ്ട് വിളിക്കാം എ ലിവിങ് സാക്രിഫൈസ്. എ ക്രിസ്ത്യൻ ഈസ് എ ലിവിങ് സാക്രിഫൈസ്. ഹി ഈസ് ഓൾറെഡി ഗിവൺ ഹിംസെൽഫ് ടു ഗോഡ് ബട്ട് ഹി ഈസ് ലിവിങ്. ദെർഫോർ എ ക്രിസ്ത്യൻ ഈസ് എ ലിവിങ് സാക്രിഫൈസ്. സഹോദരങ്ങളെ, ഇതാണ് ആരാധനയുടെ ഒരു ഭാഗമെന്ന് പറയുന്നത്. ജീവനുള്ള യാഗമായി നിലനിൽക്കുന്നതാണ് ആരാധനയുടെ റാഡിക്കലായിട്ടുള്ള ഫോം. രണ്ടാമത്തത് അതിനോട് ചേർന്ന് വരുന്നതാണ് വിശുദ്ധമായിട്ടുള്ള യാഗം. പഴയ നിയമത്തിലൊരു മൃഗത്തെ ഇന്ന് യാഗമാക്കാൻ ഇന്ന് രാവിലെ അഴിച്ചുകൊണ്ട് പോകില്ല, അതിനെ മാറ്റി നിർത്തിയിരിക്കും. ആരെങ്കിലും ഒരാളിനോട് ചോദിക്കുകയാണ് ഇതിനെ എന്തിനാ മാറ്റി നിർത്തിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഇത് യഹോവയ്ക്ക് വിശുദ്ധമാണ്, ഇത് വേർതിരിക്കപ്പെട്ടതാണ്, ഇത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ക്രിസ്തു വിശ്വാസികൾ വിശുദ്ധിയിൽ സമ്പൂർണരായി മാറിയിട്ടില്ല. അതിനൊരു കാലമുണ്ട്, അതിനൊരു സമയമുണ്ട്, അതിനൊരു പൂർത്തീകരണമുണ്ട്. പക്ഷേ നിങ്ങളും ഞാനും ദൈവത്തിനായി മാറ്റി വയ്ക്കപ്പെട്ടവരാണ്. ഈ നഗരത്തിൽ, ഈ വലിയ സിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദേ? അവരും നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നിങ്ങളോടൊപ്പം താമസിക്കുന്ന ആളുകൾ, അവർ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളുള്ളവരായിരിക്കാം. ബട്ട് യു ആർ ഹോളി, ദേ ആർ കോമൺ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വേദപുസ്തകത്തിൻ്റെ വീക്ഷണത്തിൽ വിശുദ്ധി എന്നതിൻ്റെ ഓപ്പോസിറ്റ് അശുദ്ധി എന്നല്ല, ഹോളി ആൻഡ് കോമൺ. അവൻ സാധാരണക്കാരനാണ്. നിങ്ങളും ഞാനും വിശുദ്ധരാണ്. നമ്മളെ വിശുദ്ധരാക്കാൻ അരക്കാശ് നാം മുടക്കിയവരല്ല. യേശുവിൻ്റെ രക്തത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണത്താൽ ദൈവത്തിന് നമ്മളെ മാറ്റി വച്ചു. അതിന് നമ്മളെന്താണ് യോഗ്യര്? ഒരു യോഗ്യതയുമില്ല. അതിനെയാണ് നമ്മൾ കൃപ എന്ന് വിളിക്കുന്നത്. കൃപയാൽ കർത്താവേ, അങ്ങയുടെ വിശുദ്ധനായി മാറാൻ എനിക്കിടയായി. അതിനായി സ്തോത്രം. വിശുദ്ധി എന്ന ഉപദേശം പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു വസ്തുതയല്ല. ലേവ്യ പുസ്തകം 19:2 വാക്യത്തിൽ നാം കാണുന്ന അതേ വാക്കാണ്. പത്രോസ്ലിഹിയുടെ 1:15-16 വാക്യങ്ങളിൽ അദ്ദേഹം എടുത്തുപയോഗിക്കുന്നത്. അവിടെ പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അവരുടെ ദൈവം വിശുദ്ധനാണ്. ഇസ്രായേലിന് ചുറ്റും ജാതികളുണ്ടായിരുന്നു, അവർക്ക് ദൈവങ്ങളുണ്ടായിരുന്നു. ആ ദൈവത്തിൽ വിശുദ്ധ വ്യത്യസ്തനാണ് യഹോവയായ ദൈവം. ഇറങ്ങി വന്ന, സംസാരിച്ച, വീണ്ടെടുത്ത, രക്ഷിച്ച ദൈവം. ആ ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ വേർപെട്ടവരായി വ്യത്യസ്തരായിരിപ്പീൻ.
സഹോദരങ്ങളെ, ലേവ്യാ പുസ്തകം 19, 20, 21, 22 അധ്യായങ്ങൾ പിന്നീട് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കൂ. അവിടെയാണ് ബന്ധങ്ങൾ, അപ്പൻ അമ്മ, മകൻ മകൾ, മരുമകൾ എന്നു വേണ്ട, എല്ലാവരോടുമുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുന്നു. അതിൻ്റെ അർത്ഥം, യു ആർ എ ഡിഫറെൻറ്റ് പീപ്പിൾ, നിങ്ങൾ വ്യത്യസ്തരാണ്. ലോകം എങ്ങനെയും ആകട്ടെ, പക്ഷേ ക്രിസ്ത്യാനി ദൈവത്തിന് വിശുദ്ധനാണ്, അവൻ വേർപെട്ടവനാണ്, അവൻ വ്യത്യസ്തനാണ്. സഹോദരങ്ങളെ, കാലം മാറാം, അതെ മാറി വന്നേക്കാം, പക്ഷേ ഈ വേദപുസ്തക പ്രമാണത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. സമസമയായി കർത്താവിൻ്റെ വകയായി നിൽക്കണം. അവന് ചേരാത്തതൊന്നും ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകുവാൻ പാടില്ല. നിങ്ങളും ഞാനും വിശുദ്ധരായി മാറണം, വേർപെട്ടവരായി തീരണം. ആ ആശയമാണ് ഇവിടെ മുൻതൂക്കമുള്ളത്. ദൈവത്തിന് വിശുദ്ധരായി. മൂന്നാമത്തെ വാക്ക് യാഗത്തെ കുറിക്കുന്നത് ദൈവത്തിന് പ്രസാദം. പ്രസാദം എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം ഊനമില്ലാത്തത് എന്നാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് 5:26 വാക്യങ്ങൾ പറയുന്നു, അവൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എങ്ങനെ? കറാച്ചുളുക്കം, വാട്ടം, മാലിന്യം ഇവ മുതലായവ ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിന് യേശു നിർമ്മലനായി, പാപരഹിതനായി, വിശുദ്ധിയിൽ സമ്പൂർണനായി നമുക്ക് വേണ്ടി തന്നെങ്കിൽ, അതേ ഡിമാൻഡാണ് യേശു ക്രിസ്തു തൻ്റെ മണവാട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അവതരണം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളവരായി മാറുമ്പോൾ അനന്തരഫലം അതിൻ്റെ തുടർന്നുള്ളത് നമ്മുടെ മനസ്സിനെ പുതുക്കണം, ശരീരത്തെ സമർപ്പിക്കണം, മനസ്സിനെ റിന്യൂ ചെയ്യണം. എന്തുകൊണ്ട്? ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ചിന്ത അതാണ് ശരീരത്തിൽ കൂടെ നിറവേറുന്നത്. മനസ്സും ശരീരവും ഈ ലോകത്തോടാണ് എപ്പോഴും അറ്റാച്ച്മെൻ്റ് ഉള്ളത്. പക്ഷേ മനസ്സും ശരീരവും മാത്രമല്ല, നമുക്ക് മറ്റൊന്നുണ്ട്, ആത്മാവ്. ആത്മാവ് ജീവനുള്ളതായി മാറി, അത് ദൈവത്തിന് അനുരൂപമായി തീർന്നു, അവിടേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറി. അതുകൊണ്ട് വചനം പറയുന്നു, ആരാധന എന്ന് പറയുന്നത് രൂപാന്തരപ്പെട്ട ജീവിതമാണ്. ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെയുള്ള പാട്ടുകൊണ്ട് മാത്രം അവസാനിക്കുന്നല്ല, ഇവിടെയുള്ള കാര്യപരിപാടികളുണ്ട് തീരുന്നല്ല ആരാധന, അതൊരു രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകം എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? പൗലോസിൻ്റെ എഴുത്തുകളിൽ ലോകത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അദ്ദേഹം ഈ ലോകം എന്നെടുത്തു പറഞ്ഞിട്ടുണ്ട്. ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ അത് ഇത് ഇപ്പോഴത്തെ ലോകം, അതല്ല ശരിയായ ലോകം, വരുവാനുള്ള ലോകമാണ്. ഇത് താൽക്കാലികം. ഇത് മനുഷ്യനെ ദൈവത്തിന് അകറ്റുന്ന, ദൈവത്തിന് എതിരായി നിൽക്കുന്ന ലോകം. പക്ഷെ ആ ലോകത്തോട് അനുഭവപ്പെടുത്തുവാൻ സാത്താൻ നമ്മളെ ആവുന്നത്ര പ്രലോഭിപ്പിക്കാറുണ്ട്. എന്നാൽ അവിടെയാണ് ഒരു ക്രിസ്തു വിശ്വാസി വ്യത്യസ്തനാകേണ്ടത്. നിങ്ങളും ഞാനും ഓരോ ദിവസം കഴിയുന്തോറും ശരീരത്തിൽ വളർച്ച പ്രാപിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ ക്രിസ്തുവിനോട്, അവൻ്റെ രൂപത്തോട് നമ്മൾ അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിക്ക് അവരോട് തന്നെയുള്ള ബന്ധം, അതിൻ്റെ തുടക്കം നാം വായിക്കുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാമണ്ണം പ്രാപിക്കുക എന്നാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു പർപ്പസുണ്ട്, ഉദ്ദേശമുണ്ട്, എല്ലാവരെക്കുറിച്ചുമുണ്ട്. കാരണം സഭയെന്ന് പറയുന്ന ഒരു ശരീരമാണ്. ഒരു ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. ഒരു അവയവവും അധികപ്പറ്റുള്ളതല്ല. എല്ലാ അവയവങ്ങൾക്കും ആവശ്യം ഉണ്ട്. എല്ലാ അവയവങ്ങളും മാന്യമാണ്. അതേ സഹോദരങ്ങളെ, ദൈവസഭയിൽ ദൈവസഭയിൽ വേണ്ടാത്ത ആരുമില്ല. നിങ്ങളും ഞാനും ആരും അപ്രധാനപ്പെട്ട വ്യക്തികളല്ല. കുറച്ചു പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സഭ. ഇവിടെ ആരെല്ലാം ഉണ്ടോ എല്ലാവരും കർത്താവിൻ്റെ ശരീരമായ സഭയുടെ ഭാഗമാണ്. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്, നിങ്ങൾക്കൊരു മിഷനുണ്ട്, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് എന്ന് ഞാൻ നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എങ്ങനെ ഹാർമോണിയസായി യോജിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെയാണ് ക്രിസ്തു സഭയിലെ എല്ലാ വ്യക്തികളും. ഒരാളുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്, അവൻ്റെ വേദന നമ്മുടെ വേദനയാണ്, ആ കഷ്ടപ്പാട് നമ്മുടെ കഷ്ടപ്പാടാണ്. ഈ തിരിച്ചറിവിലേക്കാണ് ദൈവസഭ വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അന്യോന്യമുള്ള
ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിശദീകരണത്തിനായി ഞാൻ സമയമെടുക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശത്രുക്കളോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം. അതിനുശേഷം 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നമുക്ക് സ്റ്റേറ്റിനോട്, ഭരണകൂടത്തോട് എന്ത് ബന്ധമുണ്ടായിരിക്കണം. ക്രിസ്തീയ സഭ ആരംഭിക്കുമ്പോൾ ഭരണകൂടം ഒരിക്കൽ പോലും അവർക്ക് അനുകൂലമായിരുന്നില്ല. ഇന്ന് ഏതെങ്കിലും ഒരാളെങ്കിലും നമുക്ക് അനുകൂലപ്പെടുവാൻ ഒരു പക്ഷേ ഉണ്ടായിരുന്നേക്കാം. യേശു ക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ അവരുടെ പക്ഷം പറയാൻ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നില്ല, ഒരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ക്രിസ്തു സഭയിൽ ഒരുപാട് അവർക്ക് സ്ഥാനങ്ങളുണ്ട്. സഹോദരങ്ങളെ, യേശുവിൻ്റെ സഭ രാഷ്ട്രീയക്കാരൻ്റെ ചിലവിൽ വളരേണ്ടതല്ല, നമ്മുടെ ചിലവിൽ അവരും വളരേണ്ടതല്ല. ദൈവത്തിന്റെ സഭ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കാൻ വിളിക്കപ്പെട്ട കൂട്ടമാണ് തിരിച്ചറിവ്. ആധുനികാലത്തെ പെന്തിക്കോസ്തുകാർക്ക് ഉണ്ടാകണം. കർത്തൃമേശയുള്ള ആരാധനാണെങ്കിലും അവർക്ക് മുൻസ്ഥാനം കൊടുക്കുന്ന ഒരു ക്രമം നമ്മൾ ചിലയിടത്തെങ്കിലും കണ്ടുവരുന്നുണ്ട്. അത് കർത്താവിനോടുള്ള അപമാനം തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ യേശുവിന് മാത്രമാണ് ഒന്നാം സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്തോത്രം. സ്റ്റേയെങ്കിലും സ്റ്റേറ്റിനോട് നമുക്ക് വിധേയത്വമുണ്ട്, ഭരണകൂടത്തിനോട് വിധേയത്വമുണ്ട്. നികുതി അടയ്ക്കേണ്ടവരാണ്, ധാർമ്മിക നിയമങ്ങൾ പാലിക്കേണ്ടവരാണ്. ആരാധനയെക്കുറിച്ച് എതിരായി ചിന്തിക്കാത്തിടത്തോളം എല്ലാ നിയമങ്ങളും പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് ക്രിസ്ത്യാനിയും. 13-ാം അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം പറയുന്നത് നമുക്ക് ആ ബന്ധത്തെക്കുറിച്ചാണ്. ഇതെല്ലാം സംക്ഷേപിച്ചുകൊണ്ടാണ് 11-ാം വാക്യത്തിലേക്ക് വരുന്നത്. 13:11, ഇത് ചെയ്യേണ്ടത് എന്ത് കാര്യത്തെ ഉദ്ദേശിച്ചാണ്? നിങ്ങൾ നാം സമയത്തെ അറിയിയാൽ തന്നെ എന്താ കാരണം? നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക്. പൗലോസിൻ്റെ ഈ റോമാലേഖനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെന്ന് മറ്റ് ലേഖനങ്ങളിൽ തെസലോനിക്ക് ലേഖനത്തിൽ പറയുന്ന പോലെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച്, രക്ഷിക്കപ്പെടുക എന്ന വാക്ക് പൗലോസ് പറഞ്ഞത് 5-ാം അധ്യായത്തിൻ്റെ 9-ും 10-ും വാക്യങ്ങൾ. നാം ശത്രുക്കളായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ മരണത്താൽ നാം ദൈവത്തോട് നിരന്നെങ്കിൽ, നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്രയധികമായി നാം രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ അന്തിമമായിട്ടുള്ള രക്ഷയെക്കുറിച്ചാണ്. അതാണ് 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം പറയുന്നത്. നാം നമ്മുടെ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാണ്. ഒരു ക്രിസ്തുവിശ്വാസി ഒരു ഞരക്കത്തിലാണ് ജീവിക്കുന്നത്. രണ്ട് ലോകത്തിൻ്റെ ഇടയിലാണ്, വരുവാനുള്ളതിനും ഇപ്പോഴുള്ളതിനും ഇടയിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് ഗ്രോണിംഗ് ഉണ്ട്. നമുക്ക് മാത്രമല്ല, ഈ സൃഷ്ടിക്ക് ആ ഗ്രോണിംഗ് ഉണ്ട്. 8-ാം അധ്യായത്തിന് 17-ുമുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ഈ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. അത് മനഃപൂർവ്വമായിട്ടല്ല, അത് കീഴ്പ്പെടുത്തിയവൻ മുഖാന്തരം മായയ്ക്ക് കീഴ്പ്പെട്ടിട്ട് അത് ഉള്ളിൽ ഞരങ്ങുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളും ഞാനും ഈ പ്രകൃതിയെ നോക്കൂ. ഈ പ്രകൃതിക്ക് നമ്മോട് പറയാനുണ്ട്, എപ്പോഴാണ് നിന്റെ തേജസ്കരണം, നിന്റെ മഹത്തീകരണം നടക്കുന്നത്, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് റിലീസാകാൻ എന്നാണ്. ഞാനും നിങ്ങളും മറന്നുപോയാലും ഈ പ്രകൃതി മറക്കാത്തൊരു കാര്യമുണ്ട്, ദൈവപുത്രന്മാരുടെ തേജസ്കരണത്തിനായി, ദ ഗ്ലോറിയസ് ലിബർട്ടി ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്ന് വെച്ചാണ് അവ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. 2-ാമത് ഞരങ്ങുന്നത് വിശുദ്ധന്മാരാണ്, ഞാനും നിങ്ങളും ഉള്ളിൽ ഞരങ്ങുകയാണ്. സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുന്നു, വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വിറ്റും നട്ടും നാം ജീവിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നോഹയുടെ കാലം പോലെയാണ്. ദൈവത്തിൻ്റെ പൈതൽ ജീവിക്കുന്നത് നിത്യതയുടെ വീക്ഷണത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു നിത്യമായ ഞരക്കമുണ്ടായിരിക്കണം. എപ്പോഴാണ് കർത്താവെ ഈ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ വരവിലാണ്. അതുകൊണ്ട് നമുക്ക് രക്ഷ അധികം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന്, രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ്
വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുക. ഞാനും നിങ്ങളും വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഇരുട്ടിൻ്റെ ആയുധങ്ങൾ നമുക്കറിയാം, അതിലാണ് നമ്മൾ മുൻകാലങ്ങളിൽ കഴിവി ചിലവഴിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ വെളിച്ചത്തിലേക്ക്, ആ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. അതുകൊണ്ട് ദൈവമക്കൾ ഇരുട്ടുള്ള വെളിച്ചമാണ്. യേശുവിൻ്റെ ആ പ്രഭാ ലോകത്തിന് കൊടുക്കുന്ന വെളിച്ചവാഹികളാണ് ക്രിസ്തു വിശ്വാസി. പ്രൈസലോ. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. മറ്റൊന്ന്, വെളിച്ചത്തിൻ്റെ വസ്ത്രങ്ങൾ. ഇരുട്ടിൻ്റെ നിശാവസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞ് വെളിച്ചത്തിൻ്റെ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നു. 14-ാം വാക്യം 13-ാം വാക്യം റോമിലെ അക്കാലത്തെ സ്ഥിതിയെ വിളിച്ചു പറയുന്നതാണ്. റോം എന്ന് പറയുന്ന ഒരു കോസ്മോപോളിറ്റൻ നഗരമായിരുന്നു. എല്ലാ അധാർമ്മികതകളും എല്ലാ വഷളത്വങ്ങളും എല്ലാ വൃത്തികേടുകളും ഉണ്ടായിരുന്ന ആ പട്ടണത്തിൽ വിശുദ്ധന്മാരുണ്ടോ? സഹോദരങ്ങളെ, റോമിലെ വിശ്വാസികളെ സംബോധന ചെയ്യുന്ന ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. റോമയിൽ ദൈവത്തിന് പ്രിയരായ വിശുദ്ധന്മാരെ, അവിടെയുള്ള ഒരുപാട് ജനങ്ങളുടെ രീതിയാണ് ഇവിടെ പറയുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തരായി യേശു ക്രിസ്തു വിളിച്ച് വേർതിരിച്ച ഒരു സെപ്പറേറ്റഡ് കൂട്ടമുണ്ട്. അവരുടെ പേരാണ് സെയിൻസ് ഓഫ് ഗാഡ്, വിശുദ്ധന്മാർ. നാം മരിച്ചു കഴിഞ്ഞല്ല വിശുദ്ധനാകുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധനായെങ്കിലേ മരിച്ചു കഴിഞ്ഞും വിശുദ്ധനാകാൻ പറ്റുകയുള്ളൂ. ആരാണ് വിശുദ്ധൻ? ഒരു ദൈവദാസൻ പറഞ്ഞു, Someone in whom Christ lives again is a saint. യേശു ക്രിസ്തു ആരിലാണോ വീണ്ടും ജീവിക്കുന്നത് അവനാണ് വിശുദ്ധൻ. ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ദാസൻ പറയുന്നു, അതുകൊണ്ട് അവയെ വെച്ച് കളഞ്ഞ്, ഉരിഞ്ഞു കളഞ്ഞ്, ആ വസ്ത്രം തന്നെ പാടെ മാറ്റിക്കളഞ്ഞിട്ട് ഞാനും നിങ്ങളും ധരിക്കേണ്ട ഒന്ന്, യേശുവിനെ തന്നെ, ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുവീൻ. ക്രിസ്ത്യാനിയുടെ യൂണിഫോം എന്ന് പറയുന്നത്, നാം ആരും എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചു വന്നാൽ കാണാനൊരു ഭംഗിയുണ്ട്. പക്ഷെ അത് മാത്രമല്ല പൗലോസ് ഡിമാൻഡ് ചെയ്യുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ധരിക്കണം. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ, എവ്രിവേർ വി മസ്റ്റ് ക്ലോത്ത് വിത്ത് ക്രൈസ്റ്റ്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ, യു ആർ ക്ലോത്ത് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ധരിച്ച വ്യക്തികളായിട്ടാണ് ഞാനും നിങ്ങളും റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം. യേശുവിനെ ധരിക്കണം, അതോടൊപ്പം കർത്താവിൻ്റെ ശക്തിയും ധരിക്കണം. അതുകൊണ്ട് വേദം ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, ഉണർന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന്. കർത്താവിൻ്റെ വചനം യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ, കാൺമീന്നും ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാണ്, എന്നാൽ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അതുകൊണ്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിർമ്മലൻ ആകേണ്ടതാണ്. സഹോദരങ്ങളെ, ആരാധന നമ്മളോട് ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യപ്പെടുന്നു. ഓരോ ആരാധനകളും ഓരോ രൂപാന്തരത്തിലേക്ക് നമ്മൾ നയിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രൂപത്തോട് കുറച്ചുകൂടെ അനുരൂപരായി മാറി കർത്താവിനെ ലോകത്തെ വെളിപ്പെടുത്തുവാൻ ഇന്ന് രാവിലെ ദൈവം ഭാഗമേ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.